നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു 10 തവണ നമ്മൾ പോയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പിന്നീട് GPS നോക്കിപ്പോയാലും മിക്കവാറും വഴിതെറ്റുകയാണ് പതിവ്. എന്നാൽ വ്യാഴാഴ്ച പുലർച്ചെ ദില്ലിയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമൊക്കെ കൊച്ചിയിലും കോഴിക്കോട്ടുമെത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് അണുവിട തെറ്റിയില്ല. കേരളത്തിലെ 50 കേന്ദ്രങ്ങളിലേക്ക് അവർ നിമിഷങ്ങൾക്കുള്ളിൽ കുതിച്ചെത്തി. കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് പ്രതികളുടെ വീടുകൾ കണ്ടുപിടിക്കാൻ അവർക്കെങ്ങനെ കഴിഞ്ഞു? സാധാരണ ഇത്തരം റെയ്ഡുകളും പരിശോധനകളുമൊക്കെ നടത്തുമ്പോൾ കേരള പോലീസിന്റെ സഹായം തേടുക സ്വാഭാവികമാണ്. എന്നാൽ ഈ നീക്കത്തിൽ കേരള പോലീസിന്റെ സഹായം തേടിയില്ല എന്നു മാത്രമല്ല, ഒരുവിധത്തിലും കേരള പോലീസിന് ഈ റെയ്ഡിന്റെ വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിച്ചു. ഓപ്പറേഷൻ ഒക്ടോപ്പസിൽ ഒന്നായി പ്രവർത്തിച്ചത് 15 കേന്ദ്ര ഏജൻസികൾ. മുഴുവൻ സമയ നിരീക്ഷണവും പരിശോധനയും നിയന്ത്രിച്ചിരുന്നത് അജിത് ഡോവൽ. അർദ്ധസൈനിക വിഭാഗങ്ങളുടെ 86 പ്ലാറ്റൂണുകളാണ് NIA സഹായിക്കാൻ പുറപ്പെട്ടത്. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനിൽ തരിച്ചു നിൽക്കുകയാണ് കേരളം പോലും. റെയ്ഡിന് തൊട്ടടുത്ത ദിവസം ഈരാറ്റുപേട്ടയിലെ കോഴിക്കടയിലെ ചില ജീവനക്കാരെ കാണാനില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ജീവനക്കാരായെത്തിയ ബംഗാളികളെ കാണാനില്ലത്രേ. നാട്ടുകാർ സംശയിക്കുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെയോ റോയിലെയോ ഉദ്യോഗസ്ഥന്മാർ വേഷപ്രച്ഛന്നരായി ജോലിക്കാരായി ഇത്തരമിടങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് റെയ്ഡിന് തൊട്ടടുത്ത ദിവസങ്ങൾ മുതൽ ഇവരെ കാണാതായിരിക്കുന്നത്. ശക്തമായ മുന്നൊരുക്കങ്ങൾ ഇത്തരം റെയ്ഡുകൾക്ക് പിന്നിലുണ്ടായിരുന്നു എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തും. കേരളത്തിൽ ആരെ വേണമെങ്കിലും രാഹിഗ്രാമാനം ദില്ലിയിൽ നിന്നെത്തുന്ന വിമാനത്തിൽ പൊക്കിക്കൊണ്ടുപോകും എന്ന അവസ്ഥ കനത്ത ഭീതിയാണ് ഇപ്പോൾ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഇനിയൊന്ന് അറയ്ക്കും. വർഗീയ വിഷം തുപ്പുന്ന നിരവധി പ്രസംഗങ്ങളും കൊലവിളികളും കേട്ടുമടുത്ത മലയാളികൾക്ക് അല്പമൊരാശ്വാസമാണ് ഇത്തരം വാർത്തകൾ. 2022 ജനുവരി 6 കോട്ടയം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ സേനാ ഹെലികോപ്റ്റർ അന്ന് താഴ്ന്നു പറന്നു. എന്തിനാണ് നാവികസേനാ ഹെലികോപ്റ്റർ ഇത്രയധികം താഴ്ന്നു പറന്നത് എന്ന അതിശയത്തോടെ അന്ന് നാട്ടുകാർ ചോദിച്ചിരുന്നു. ചുഴലിക്കാറ്റിന്റെ പ്രതീതി ഉണ്ടാക്കിയെന്നും പല വീടുകളുടെയും ഓടുകൾ പറന്നുപോയി എന്നും അന്ന് പരാതികൾ ഉയർന്നു. നാവികസേനാ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അജിത് ഡോവൽ കൊച്ചിയിലെത്തിയപ്പോൾ നമ്മൾ സംശയിച്ചില്ല. എന്നാൽ കാര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ ഇപ്പോൾ ചില നിഗമനങ്ങളിൽ എത്തേണ്ടി വരും. കൃത്യമായ നിരീക്ഷണവും അന്വേഷണവും ഒക്കെ കേന്ദ്ര ഏജൻസികൾ തുടർന്നുകൊണ്ടിരുന്നു. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ നടത്തി എന്ന ഗുരുതര ആരോപണമാണ് കോടതിക്കുള്ളിൽ ഇപ്പോൾ NIA ഉയർത്തിയിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് 30,000 യുവാക്കളെ കേരളത്തിലെത്തിച്ച് പരിശീലനം നൽകിയത്രേ. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ ഭരണകൂടവും പോലീസുമൊക്കെ തിരിച്ചറിയാതെ പോയത്? കേരള പോലീസിന് പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. സർക്കാരിനെ സഹായിക്കാൻ ശക്തരായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും വീമ്പ് പറയും. ഒരുപക്ഷെ ഇന്റലിജൻസ് വിഭാഗം ഇത്തരം റിപ്പോർട്ടുകളൊക്കെ സർക്കാരിന് കൈമാറിയിട്ടുണ്ടാവാം. അത്തരം റിപ്പോർട്ടുകളൊന്നും പുറം ലോകം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം പരിശീലനങ്ങളെക്കുറിച്ച് യാതൊരുവിധ പരിശോധനയ്ക്കും സംസ്ഥാന പോലീസ് നിയോഗിക്കപ്പെട്ടില്ല. കേരളത്തിലെത്തുന്ന ബംഗാളികളെക്കുറിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുമൊക്കെ ജനങ്ങൾ സംശയങ്ങൾ ഉയർത്തിയിട്ട് ഏറെക്കാലമായി. കേരളത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു പ്രത്യേക സമുദായക്കാർ കൈയടക്കി വച്ചിട്ടുണ്ട് എന്നും അവിടെ കേരളത്തിന്റെ നിയമങ്ങൾ ചെലവാകില്ല എന്നും നമ്മോട് വിളിച്ചു പറഞ്ഞത് മുൻപ് PC ജോർജ്. PC ജോർജ് സാധാരണ പറയുന്നത് വിടുവായത്തമെന്ന് കരുതി പലരും അതിനെ പുച്ഛിച്ചു തള്ളി. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുന്ന നടുക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ നമ്മൾ കാണേണ്ടതായിരുന്നു. കേരളത്തിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ വളർത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം PK ഫിറോസ് തുറന്നു പറഞ്ഞു, ഫാഷിസത്തെ നേരിടേണ്ടത് അക്രമങ്ങളിലൂടെയല്ല. എവിടെയെങ്കിലും ഒരു തിരിച്ചടി നൽകണമെങ്കിൽ ഞങ്ങൾക്ക് 30 സെക്കൻഡ് മതി എന്ന് വീമ്പിളക്കിയ പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോൾ NIA യുടെ കസ്റ്റഡിയിലാണ്.
കോഴിക്കോട് കവാത്ത് നടത്തിയിട്ട് എന്തു നേടി എന്ന ചോദ്യമാണ് ഫിറോസ് ഉയർത്തുന്നത്. നിരോധിക്കപ്പെട്ട സിമിയുടെ കാലത്താണ് കുപ്രസിദ്ധമായ വാഗമൺ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് പഴയ DGP ബെഹ്റ തന്നെയാണ്. കേരള പോലീസിന് ഇത് സംബന്ധിച്ച അറിവുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം പരിശീലന ക്യാമ്പുകൾ തകർക്കാൻ മുൻകൈയെടുക്കാതിരുന്നത്? മുൻപ് പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കേരളത്തിന് നൽകി വന്നു. ഉത്തർപ്രദേശിൽ നിന്ന് പലപ്പോഴായി അറസ്റ്റിലായ തീവ്രവാദികളെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കേരളത്തിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ കൈമാറിയിരുന്നു എന്ന് പത്ര റിപ്പോർട്ടുകൾ പറയുന്നു. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഇത് സംബന്ധിച്ച കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേരളത്തിന് നൽകിയത്. മുൻപ് പല പ്രാവശ്യം കേരളത്തിലൊളിച്ച തീവ്രവാദികളെ പൊക്കാനായി ക്യൂ ബ്രാഞ്ച് കേരളത്തിലെത്തുമ്പോൾ നേരത്തെ കേരള പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള നിരോധിത ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിക്രൂട്ട് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്നു. നിലവിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടക്കുന്ന നടപടികൾക്ക് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഒക്ടോപസ്. ഇക്കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിലും പരിശോധനയിലുമൊന്നും ഓപ്പറേഷൻ ഒക്ടോപസ് അവസാനിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളെ അറിയിക്കുന്നത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഹർത്താൽ നടത്തിയ രാജ്യവിരുദ്ധരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും കർശന നിയമത്തിന് അവരെ വിധേയരാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. NIA ആദ്യഘട്ട പരിശോധനയിലും റെയ്ഡിലും 106 പേരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റിലായത്. ഇവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ പ്രതികൾ വലയിലാകും എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോടതിക്ക് മുൻപാകെ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ടിട്ടുള്ളത് ഏകദേശം 100 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും നേതാക്കളെയും കൂടി. NIA പുറമെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷണത്തിൽ ഒപ്പം ചേർന്നിട്ടുണ്ട് എന്നത് ഇത്തരം പ്രവർത്തനങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ വിവിധ കോടതികളിൽ തെളിവുകൾ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 റോയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ശേഖരിച്ച വിവരങ്ങളത്രയും NIA കൈമാറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് NIA വിശദമായി ഇത് കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കും. ഇപ്പോൾ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് യാതൊരു വിധത്തിലും ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല തെലുങ്കാനയിലും മറ്റും ക്യാമ്പുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. തെലുങ്കാനയിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പുകൾ നടത്തിയപ്പോൾ സംസ്ഥാന പോലീസ് ഇത് കണ്ടുപിടിക്കുകയും ആ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അന്ന് തെലുങ്കാന സർക്കാർ അറിയിച്ചിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് കേരളത്തിൽ വെച്ച് പരിശീലനം ലഭിച്ചു എന്ന് നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പറഞ്ഞത് മഞ്ചേരിയിലെ പരിശീലന ക്യാമ്പിലെത്തി തങ്ങൾ പരിശീലനം നേടിയെന്നാണ്. കേരളത്തിൽ പ്രത്യേക തീവ്രവാദ പരിശീലനം നടത്തി എന്ന് നടുക്കുന്ന വെളിപ്പെടുത്തൽ. നിയമവിരുദ്ധ പ്രവർത്തന തടയൽ നിയമപ്രകാരം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ 2017 NIA ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് അതിന് സാധിച്ചില്ല. തുടർന്ന് ശക്തമായ നിരീക്ഷണമാണ് പോപ്പുലർ ഫ്രണ്ടിനു മേൽ NIA ഏർപ്പെടുത്തിയത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ April 13 NIA FIR രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ August 29 ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിലെ പ്രമുഖരെ വകവരുത്താൻ എന്ന മട്ടിൽ ഇവിടെ തയ്യാറാക്കപ്പെട്ട ആ ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ വിനയായിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്. ഈ പട്ടിക രഹസ്യമായി സൂക്ഷിക്കാൻ അന്വേഷണ സംഘത്തിന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടികയിലുള്ളവർക്ക് സുരക്ഷ ഒരുക്കുന്നതും ഇപ്പോൾ കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട്. കേരളത്തിലെ ഹിറ്റ് ലിസ്റ്റിലുള്ള 100 പേർക്ക് എങ്ങനെ സുരക്ഷയൊരുക്കാം എന്ന കാര്യം കേരള സർക്കാരുമായി ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തിയേക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും
പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് രാജ്യത്തെ കൂടുതൽ അമ്പരപ്പിക്കുന്നത്. പോലീസിന്റെ നിസ്സംഗത തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഹർത്താലിൽ അഴിഞ്ഞാടാനുള്ള കാരണമെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ശക്തമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. ഉരുക്കുമുഷ്ടികൊണ്ട് എന്തുകൊണ്ട് ഇത്തരം അക്രമികളെ നേരിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹർത്താലിൽ നടന്ന അക്രമത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ NIA ഇതിനകം തന്നെ ശേഖരിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. NIA ഒരു വിപുലമായ സംഘമാണ് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ, ഗത്യന്തരമില്ലാതെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമികൾക്കെതിരെ ആഞ്ഞടിച്ചു. ഇടതുപക്ഷത്തെ ഒട്ടുമിക്ക നേതാക്കളും ഇപ്പോഴും മൗനം തുടരുകയാണ് എന്നത് ഈ വിഷയം കൂടുതൽ അപകടകരമാക്കുന്നു. എന്നാൽ അക്രമികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ഇപ്പോൾ പോലീസിന് എന്നത് വ്യക്തമായിരിക്കുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ NIA തീരുമാനിച്ചതോടെ കേരളത്തിൽ വിപുലമായ അറസ്റ്റിനൊരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഇതിനകം തന്നെ 1013 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് സർക്കാർ പറയുന്നത്. ഹർത്താൽ അക്രമം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 281 കേസുകൾ, 819 പേരെ കരുതൽ തടങ്കലിലാക്കി എന്നും സർക്കാർ പറയുന്നു. ചുരുക്കത്തിൽ, ശക്തമായ നടപടികൾ എടുക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു കേരള സർക്കാർ. അക്രമികളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന ഹൈക്കോടതിയുടെ ശക്തമായ ചോദ്യം. ഇതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ, സർക്കാർ വിരളി പിടിച്ചു എന്നർത്ഥം. ഗവർണർക്ക് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാന സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിളിപ്പിക്കാം. ഹൈക്കോടതിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാം. കേന്ദ്രസേന കേരളത്തിൽ വന്ന് തമ്പടിച്ചാൽ അത് കൂടുതൽ അപകടമുണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ ഈ അറസ്റ്റുകൾ. അറസ്റ്റിലാക്കപ്പെട്ട പ്രതികൾക്ക് മറ്റേതെങ്കിലും കേസുമായി ബന്ധമുണ്ട് എന്ന് NIA കണ്ടെത്തിയാൽ അവരെ ഒരുപക്ഷെ കൂട്ടത്തോടെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് കൂടുതൽ കുരുക്കാകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്. ശക്തമായ നിയമ നടപടികളുമായി എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒരുമിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ അക്രമത്തിനും പ്രക്ഷോഭത്തിനും സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേക കേന്ദ്രസേനയെ നിയോഗിക്കുമോ എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പോലുള്ള മേഖലകളിൽ. ഈരാറ്റുപേട്ടയിൽ എന്തെങ്കിലും സംഘർഷമോ പ്രക്ഷോഭമോ ഉണ്ടായാൽ കോട്ടയത്ത് നിന്ന് സേനയെത്തുമ്പോഴേക്കും അത് നിയന്ത്രിക്കുക ദുഷ്കരമാണ്. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം വാഗമൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം റവന്യൂ ഭൂമിയുണ്ട്. ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് പരിശീലന ക്യാമ്പുകൾ നടന്നിരുന്നു എന്ന കൃത്യമായ റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസികളുടെ മുന്നിലുണ്ട്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എന്ന് അജിത് ഡോവലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ നടപടികൾക്ക് കേന്ദ്രം മുതിരും എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.